ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയ സ്റ്റാൻഡപ്പ് മാത്സ്. അപ്പോൾ നമ്മൾ ഇനി സെവൻത്ത് പ്രോബ്ലം ആണ് നോക്കുന്നത്. സെവൻത്ത് പ്രോബ്ലം നോക്കാം. ഇൻ ദിസ് പിക്ചർ ദ ഹൊറിസോണ്ടൽ ലൈൻ ഈ ലൈൻ അറ്റ് ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം ആർ പാരലൽ. പ്രൂവ് ദാറ്റ് ദി യെല്ലോ ആൻഡ് റെഡ് ട്രയാങ്കിൾസ് ആർ ദ സെയിം ഏരിയ. നമ്മളോട് എന്താ പറഞ്ഞത്? ഇവിടെ പ്രൂവ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഈ ഡി എന്ന ഈ ട്രയാങ്കിളും പിന്നെ ബി ഇ സി എന്ന ഈ ട്രയാങ്കിളും എന്താണ്? അപ്പോ ബി ഇ സി എന്ന ട്രയാങ്കിളും എ ഇ ഡി എന്ന ഈ ട്രയാങ്കിളും എന്താണ് സെയിം ഏരിയ ആവണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഇത് നമുക്ക് കൺഫ്യൂഷൻ ആണ് ട്വൽത്ത് തന്നിരിക്കുന്നത്. ശരിക്കും ഇത് രണ്ട് ട്രയാങ്കിൾസ് ആണ്. നോക്കാം, എ ബി സി ഇത് നമുക്ക് മനസ്സിലായി. കാരണം ഇത് ഒരു ലൈൻ എ ബി എന്ന ഈ ലൈൻ ഇതിന് പാരലായിട്ട് സി എന്ന വെർട്ടെക്സിലൂടെ വരച്ചിട്ടല്ലേ. നിങ്ങൾക്ക് നേരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ഇവിടെ വരച്ചിട്ടുള്ളത് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. ഇത് എ ബി എന്ന ഈ ലൈന്, പിന്നെ ഒരു ട്രയാങ്കിൾ വരച്ചു, ഓക്കെ, സി എന്ന ലൈന്, പിന്നെ ഇതിന് എ ബിക്ക് പാരലായിക്കൊണ്ട് സി എന്ന ലൈന് വരച്ചു, സിയിലൂടെ വരച്ചു. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു? ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഇത് പഠിച്ചിട്ടില്ലേ. ഫസ്റ്റ് ടോപ്പിക് നമ്മളത് അതായിരുന്നല്ലോ, സെയിം ഏരിയ ആയിട്ട് ഈ ക്ലിയർ ആയിട്ട് ചെയ്യാനും. അപ്പോൾ നോക്കുക, ഇത് എന്ത് ചെയ്തിക്കാണ്? അവർ ഷെയ്ഡ് ചെയ്തിക്കാണ്, ഓക്കെ. ഇത് ഷെയ്ഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണം എ ഇ ഡി എന്ന ട്രയാങ്കിളും ബി ഇ സി എന്ന ട്രയാങ്കിളും ഈ സെയിം ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം രണ്ടും ബേസ് ഒരേതാണെന്ന് അറിയാം, ഓക്കെ, നമുക്കറിയാം. അപ്പം ഇനി എന്ത് ചെയ്താം നമുക്കറിയാം. നോക്കുക, ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ട്രയാങ്കിൾ എ ഡി ബി എന്ന് നമുക്കറിയാലോ. കാരണം നമുക്ക് മനസ്സിലായത് പാരലൽ ലൈനിലൂടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി. ഇനി നോക്കുക, നമുക്കിനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇപ്പോൾ നോക്കുക, എ ബി സി എന്ന ട്രയാങ്കിൾ എടുക്കാം. ഈ എ ബി സി എന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഞാൻ നേരെ വരച്ച് തരാം. ഇതാണിപ്പോൾ എ ബി സി എന്ന ട്രയാങ്കിൾ. അതിലൂടെ ഇപ്പോൾ ഒരു ലൈന് വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഇതാ ഇങ്ങനെയാണ് ഒരു ലൈന് വന്നിട്ടുള്ളത് അല്ലേ. ഈ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. നോക്കാം, അപ്പോൾ നമുക്ക് ഈ ബി ഇ സി എന്ന ട്രയാങ്കിൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ ബി സി എന്ന ഈ ട്രയാങ്കിളിൽ നിന്ന് എ ഇ ബി മൈനസ് ചെയ്ത് എന്താണ് ബി ഇ സി ആണല്ലോ, അറിയാലോ. അപ്പോൾ നോക്കാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി മൈനസ് ട്രയാങ്കിൾ എ ഇ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി ഇ സി നമുക്കറിയാലോ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ ബി എന്തായിരിക്കും? ഈ ഒരു വലിയ ട്രയാങ്കിളിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഭാഗം കിട്ടും. ഇനി നോക്കുക, നെക്സ്റ്റ് അടുത്ത ട്രയാങ്കിളൊക്കെ എ ബി ഡി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി മൈനസ് എ ബി ഡി മൈനസ് ചെയ്യുക എ ഇ ബി എന്നാണ് ട്രയാങ്കിൾ എ ഇ ബി എന്തായിരിക്കും? നമുക്ക് എ ഇ ഡി എന്ന ട്രയാങ്കിൾ കിട്ടും, അതിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ബി ഡി എന്ന ഈ ട്രയാങ്കിളിൽ നിന്ന് എ ഇ ബി മൈനസ് ചെയ്താൽ നമുക്ക് എ ഇ ഡി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഇത് ഈക്വൽ ഏരിയ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ ഇ ബി എന്ന ഇതും ഈ രണ്ട് ട്രയാങ്കിൾസിലും എ ഇ ബി എന്നത് കോമൺ ആയിട്ട് വരുന്നില്ലേ. അപ്പോൾ ഈ രണ്ട് ഇതും കോമൺ ആയതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും? കോമൺ ആയിരിക്കുമെന്ന് നമുക്കറിയാലോ. അതിൻ്റെ രണ്ട് ഈ രണ്ടെണ്ണം നമ്മൾ കളഞ്ഞാൽ, കാരണം രണ്ടെണ്ണത്തിനും സെയിം തന്നെ വരുന്നത്, എ ഇ ബി തന്നെയാണ് കളയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടെണ്ണം കളഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നൊക്കെ പറയാലോ.
ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് എ ബി സി എന്ന ഈ ട്രയാംഗിളിൽ നിന്ന് എ ബി ആണ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എ ബി ഡി എന്ന ഈ ട്രയാംഗിളിൽ നിന്നും എ ഇ ബി ആണ് റിമൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടെണ്ണത്തിലും എ ഇ ബി ആണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, കാരണം രണ്ടെണ്ണത്തിലും ഇത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റേ രണ്ട് ബി ഇ സി എന്ന ഇത് രണ്ടെണ്ണം എന്തായിരിക്കും? ഈക്വലായിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താ. ദെയർഫോർ ഏരിയ ഓഫ് ട്രയാംഗിൾ ബി ഇ സി ഈക്വൽ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഇ ഡി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇതിൽ നല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.